കോൺഗ്രസിന്റെ 138-ാം സ്ഥാപക ദിനാഘോഷം കെ പി സി സിയിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ടുകൂടിയാണ് എ കെ ആന്റണിയുടെ വാക്കുകൾ. വീണ്ടും ഡാൻ കുര്യനിലേക്ക്. ഡാൻ, എ കെ ആന്റണി എന്ന മുതിർന്ന രാഷ്ട്രീയ നേതാവിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഒരു നിഗൂഢ വ്യാഖ്യാനം കണ്ടെത്താൻ കഴിയുകയില്ല. പക്ഷേ കോൺഗ്രസ്സാണ്, കോൺഗ്രസ്സിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത, യു ഡി എഫിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ചില മറുപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ പ്രതീക്ഷിക്കണോ ഈ നിമിഷത്തിൽ? അപർണ, ഇതുമായി ബന്ധപ്പെട്ട്, അതായത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ രണ്ടാമതും ഭരണത്തിലേക്ക് എത്തിയ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് തുടർച്ചയായി പ്രതിപക്ഷത്ത് ഇരിക്കേണ്ട ഒരു സ്ഥിതി വന്നത് എന്നതിനെ കുറിച്ച് ഒരു സ്വയം വിമർശനം അത് മുതിർന്ന നേതാക്കൾക്കിടയിൽ നിന്നെല്ലാം ഉണ്ടായിരുന്നു. കാരണം കൃത്യമായി എൽ ഡി എഫിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കാനും വിമർശനങ്ങൾ ഉന്നയിക്കാനും അത് വലിയ ചർച്ചയാക്കി മാറ്റാനും ഒക്കെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞിരുന്നെങ്കിലും അത് വോട്ടാക്കി മാറ്റുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു എന്ന സ്വയം വിമർശനം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നിരുന്നു. അത്തരത്തിലുള്ള വിമർശനങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റിയത് കോൺഗ്രസിന് എക്കാലവും കൂടെ നിന്നിരുന്ന ഹിന്ദു ഭൂരിപക്ഷ വോട്ട് ബാങ്കായിരുന്ന ഹിന്ദു വിഭാഗം കോൺഗ്രസിൽ നിന്ന് അകലുകയാണ്. അവർക്ക് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രവർത്തനങ്ങളിലും ശൈലികളിലും നിലപാടുകളിലും സംശയങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. അത്തരത്തിൽ കോൺഗ്രസിനോടൊപ്പം നിന്നിരുന്ന ഹിന്ദു വോട്ടുകൾ കോൺഗ്രസിൽ നിന്ന് ഗണ്യമായി അകന്നു മാറിയതാണ്, അല്ലെങ്കിൽ ആ വോട്ട് ബാങ്ക് എൽ ഡി എഫിന് അനുകൂലമായി നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ പ്രതിപക്ഷ സ്ഥാനത്ത് കോൺഗ്രസിനെ തുടർച്ചയായി രണ്ടാമതും എത്തിച്ചത് എന്ന വിമർശനം അന്ന് മുതൽ തന്നെ പാർട്ടിയിൽ ഉയർന്നിരുന്നു. മുതിർന്ന നേതാക്കളെല്ലാം തന്നെ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ കടന്നു വന്ന സാഹചര്യം മുതൽ കൃത്യമായി ഈ ഒരു തരത്തിൽ, അതായത് പ്രവർത്തന ശൈലിയിൽ മാറ്റം കൊണ്ടുവരേണ്ടത് അനിവാര്യമായിരിക്കുന്നു. എല്ലാ പാർട്ടികളെയും, അതായത് ക്രൈസ്തവ വിഭാഗങ്ങളെയും മുസ്ലിം വിഭാഗങ്ങളെയും ഒപ്പം തന്നെ ഭൂരിപക്ഷത്തെയും, ഇവരെ ഒന്നിച്ചു കൊണ്ടുപോയാൽ മാത്രമേ കോൺഗ്രസിന് അധികാരത്തിലേക്ക് കടന്നുവരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ സംശയമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ കെ പി സി സി അധ്യക്ഷന്റെ ഉൾപ്പെടെ ഭാഗത്തു നിന്ന് നേരത്തെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും അതിന് ആക്കം പകരുന്ന തരത്തിൽ തന്നെയാണ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായിരുന്ന, കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന, കോൺഗ്രസിന്റെ ഭരണത്തിലിരിക്കുമ്പോൾ പ്രതിരോധ മന്ത്രിയായിരുന്ന എ കെ ആന്റണിയെ പോലെ ഒരു മുതിർന്ന നേതാവ്, ദീർഘവീക്ഷണമുള്ള ഒരു നേതാവ്, ക്രാന്തദർശിയായ കോൺഗ്രസിന്റെ എക്കാലത്തെയും നേതാവ് എ കെ ആന്റണി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത് അത് കൃത്യമായ വിലയിരുത്തലുകളോടെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇനി അങ്ങോട്ട് സ്വീകരിക്കാൻ പോകുന്ന ഒരു ശൈലിയുടെ പ്രതിഫലനം എ കെ ആന്റണിയുടെ വാക്കുകളിൽ വ്യക്തമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അപർണ, ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകിയത്.